നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഒരു ബീഫ് ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എടുത്തങ്ങ് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതായതുപോലെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അടുത്ത ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഉണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. അതൊരു 2 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇതിന് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിനകത്ത് ഇതൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട്, ഞാനിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ 3 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പോൾ 3 വിസിൽ അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷർ പോയിട്ട് വേണം അതിൻ്റെ തുറന്ന് നോക്കാനായിട്ട് വെന്തോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ആ ഒരു നേരം കൊണ്ട് ഞാൻ ഇവിടെ 10-30 കൊച്ചുള്ളി ഇതുപോലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തുകൂടെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ആ ഒരു നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സമയം കുറച്ചൊന്ന് ബാക്കി വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് ഇത് വയറ്റുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതായതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാന് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വേണം. ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് വേണം. 1/2 ടീസ്പൂണോടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ദാ ഞാൻ പ്രഷർ കുക്കർ തുറന്ന് നോക്കി. ദാ ഇച്ചിരി കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത്. അത് നമുക്ക് ഹൈ ഫ്ലെയിം ഇട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. ബീഫൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി വഴറ്റുന്ന നേരം കൊണ്ട് ഇതൊരു സൈഡിൽ അതൊന്ന് വെള്ളം വറ്റട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ വേറൊരടുപ്പിൽ നല്ലതായിട്ട് മറ്റേ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ല കറുത്ത് ഇതുപോലെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇതുപോലെ വരണം. ഇങ്ങനാകുമ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ, ആ ഒരു കറുപ്പ് വരണം. ഇതൊന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി നമ്മളിട്ടതൊക്കെ ഉണ്ടല്ലോ, ഇതിലെല്ലാം അങ്ങ് പിടിച്ച് ഒരുമിച്ചങ്ങായിട്ടുണ്ട്. കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അറിയാമല്ലോ എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ബീഫിന്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, ആ സെയിം ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനലി ഇതുപോലെ കുറച്ച് പെരിഞ്ചീരകം അതുമായിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപാര ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.